നമസ്കാരം. എതിരൻ കതിരവൻ, സയൻസ് ടുഡേ പുതിയ പങ്ക്തി ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചക്കിടയ്ക്ക് ശാസ്ത്രം കണ്ടുപിടിച്ച പുതിയ സംഗതികൾ, പുതിയ ആവിഷ്കാരങ്ങൾ, നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായിട്ടും ലോകത്തെ ഏറ്റവും പ്രശസ്തമായ രണ്ട് മാഗസീനുകൾ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ അതൊക്കെയാണ് ഇവിടെ മിക്കവാറും ചർച്ച ചെയ്യാൻ പോകുന്നത്. രണ്ട് മാഗസീനുകളാണ് അവ. ഒന്ന് സയൻസ് മാഗസീൻ, മറ്റൊന്ന് നേച്ചർ. അപ്പോൾ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ അവയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സയൻസ് ടുഡേ പുതിയ പങ്ക്തി, എല്ലാവർക്കും സ്വാഗതം. ആദ്യം ക്യാൻസറിനെ കുറിച്ച് ആകട്ടെ. ക്യാൻസറിൽ അതിൻ്റെ ചികിത്സയിൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരേ ക്യാൻസറിന് തന്നെ പല കാരണങ്ങൾ കണ്ടേക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ടത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ എന്നുള്ളത്, എന്നുവെച്ചാൽ ഒരാളുടെ ബ്ലാഡർ ക്യാൻസർ ആയിരിക്കണമെന്നില്ല, മറ്റൊരാളുടെ ബ്ലാഡർ ക്യാൻസറിന് കാരണം എന്നുള്ളതാണ്. ഡി എൻ എയിൽ വരുന്ന മാറ്റം, ഡി എൻ എ എങ്ങനെ റിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് മാറിപ്പോകാം പലരിലും എന്നാണ്. ബ്ലാഡർ ക്യാൻസർ ആണെങ്കിൽ തന്നെ അതിൻ്റെ കാരണത്തിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടുത്തം. അതുകൊണ്ട് ചികിത്സയും അതനുസരിച്ച് മാറ്റേണ്ടി വരികയാണ്. ക്യാൻസർ ചികിത്സ ഓരോ ആൾക്കും ഓരോ തരത്തിൽ ആയിരിക്കണം എന്നുള്ളത് പുതിയ അറിവല്ല, പക്ഷേ കൂടുതൽ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഡി എൻ എയിൽ വരുന്ന മാറ്റങ്ങൾ ഒന്ന്, രണ്ട് പ്രതിരോധശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, അതിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ബ്ലാഡർ ക്യാൻസറിലാണ് ഈ കണ്ടുപിടുത്തങ്ങൾ. അതുകൊണ്ട് എന്ത് ചികിത്സയിൽ മാറ്റങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഡി എൻ എയിൽ വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. പ്രതിരോധശക്തി എങ്ങനെ മാറുന്നു എന്നും കണ്ടുപിടിക്കണം. ഇതാണ് ക്യാൻസർ ചികിത്സയിലെ ഒരു പുതിയ അറിവ്. കോവിഡ് വാക്സിൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ കുത്തിവയ്പ്പ് തുടങ്ങിയിരിക്കുന്നു. വളരെ സുരക്ഷിതമാണ്, അതിൽ സംശയമില്ല. 95% ഫലപ്രദമാണ്. വളരെ കുറച്ച് പാർശ്വഫലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് ചെറിയ തലവേദന, ചെറിയൊരു ക്ഷീണം അത്രമാത്രമേ വരുള്ളൂ. അപ്പോൾ കോവിഡ് വാക്സിൻ ലോകത്തെമ്പാടും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും പുതുതായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു വാക്സിൻ നമ്മൾ നിർമ്മിച്ചെടുത്തത്. നാനോ ടെക്നോളജി, ഏറ്റവും ചെറിയ കണങ്ങൾ കൊണ്ടുള്ള പരീക്ഷണമാണ് നാനോ ടെക്നോളജി, നാനോ പാർട്ടിക്കിൾസ് കൊണ്ടുള്ള ടെക്നോളജി. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് നാനോ പാർട്ടിക്കിൾസ് കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ചെറിയൊരു ബോട്ട്, ബോട്ടിൻ്റെ അതേ ആകൃതിയിൽ തന്നെ. ആ ബോട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന ലായനിയിൽ തന്നെ മുൻപോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, മൈക്രോസ്കോപ്പ് വേണം ആ ബോട്ട് കാണാൻ. കാരണം 1 മില്ലിമീറ്ററിൻ്റെ 300-ലൊന്ന് മാത്രമേ അതിന് വലിപ്പമുള്ളൂ. മൈക്രോസ്കോപ്പ് വേണം അത് കാണാൻ. പക്ഷേ അത് താനെ മുന്നോട്ട് നീക്കാനുള്ള കഴിവുണ്ട്. ഒരു ബോട്ടിൻ്റെ എല്ലാ ആകൃതിയുമുണ്ട്. താനെ മുന്നോട്ട് നീങ്ങുന്ന നാനോ പാർട്ടിക്കിൾ കൊണ്ടുണ്ടാക്കിയ ബോട്ട്. നാനോ ടെക്നോളജിയിൽ വൻപൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നാനോ മെഷ് എന്ന വസ്തു കൊണ്ട് നിർമ്മിച്ച കൃത്രിമമായ സ്കിൻ അല്ലെങ്കിൽ ത്വലി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അത് മറ്റ് നമ്മുടെ സ്കിൻ പോലെ തന്നെ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഒക്കെ നമുക്ക് അറിവ് കിട്ടുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, നാനോ മെഷ്. അപ്പോൾ തൊലി, കൃത്യമായ തൊലി ആവശ്യമുള്ളവർക്ക് ഇത് വെച്ച് പിടിപ്പിക്കാമോ നമുക്കറിവില്ല. പക്ഷേ പരീക്ഷണങ്ങൾ തുടരുന്നു. കൃത്രിമ ത്വക്ക് നാനോ മെഷ് കൊണ്ട് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് ഗർഭകാലത്ത് അലർജി വന്നാൽ അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈയിടെ തെളിഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു പൂമ്പടിക്കെതിരായിട്ടോ മറ്റ് എന്തെങ്കിലും പൊടികൾക്കെതിരായിട്ടോ അലർജി, അല്ലെങ്കിൽ പ്രത്യേക ഒരു ചെടിക്കെതിരായിട്ടോ അലർജി വന്നെങ്കിൽ അത് കുഞ്ഞിലേക്ക്, ഗർഭത്തിലുള്ള കുഞ്ഞിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞ് പിറക്കുമ്പോൾ
ആ കുഞ്ഞിനും അതേ അലർജി ഉളവാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് അമ്മയുടെ രക്തത്തിലെ അലർജി ഉണ്ടാക്കുന്ന കോശങ്ങളും അമ്മയുടെ മറ്റ് ടിഷ്യൂവിലെ മറ്റു ചില പ്രവർത്തനങ്ങളും ഗർഭസ്ഥ ശിശുവിലേക്ക് പകർന്ന് ആ ശിശുവിനും അതേ അലർജിയുടെ സാധ്യതകൾ വന്നു ഭവിക്കുകയാണ്. അപ്പോൾ ഗർഭകാലത്ത് സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ വന്നു കൂടുന്നുണ്ടോ? സാധ്യതയുണ്ട്. നിങ്ങൾ നല്ലൊരു ഫോട്ടോ എടുത്തിരിക്കുന്നു, പക്ഷേ അതിന് മുൻപിൽ ഒരു വേലിയാണ് കാണുന്നത്, മഴത്തുള്ളികൾ കാണുന്നു, അല്ലെങ്കിൽ മറ്റ് പൊടിപടലങ്ങൾ കാണുന്നു. നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒട്ടും ക്ലിയറല്ല. പോംവഴിയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇനിയുള്ള ക്യാമറകളിൽ, ഇനിയുള്ള ഐഫോണുകളിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റേതായ ന്യൂറൽ നെറ്റ്വർക്കുണ്ട്, അതിൻ്റേതായ ന്യൂറോണുകൾ കൊണ്ടുള്ള നെറ്റ്വർക്കും പഠനങ്ങളും ഉണ്ട്. പഠിച്ചെടുക്കാൻ കഴിവുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളെടുക്കുന്ന വീഡിയോയിലെ മറ്റു കാര്യങ്ങൾ മാറ്റിക്കളയുകയാണ്. വേലി ഉണ്ടെങ്കിൽ, മഴത്തുള്ളി ഉണ്ടെങ്കിൽ, പൊടിപടലങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനലിൽ വന്ന റിഫ്ലക്ഷൻ, ജനലിൽ ഒരു നിഴൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ ആപ്പാടെ താറുമാറായിരിക്കുന്നു, നിങ്ങളുടെ ഫോട്ടോ ആപ്പാടെ താറുമാറായിരിക്കുന്നു. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് വളരെ ക്ലവറായിട്ട് മാറ്റിക്കളയുന്നു. പുതിയ കണ്ടുപിടുത്തമാണ്. ലൂണാർ സൈക്കിൾ എന്നാണ് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ ഒരു സൈക്കിളുണ്ട്, ഒരാവർത്തി, കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ, ലൂണാർ സൈക്കിൾ. ലൂണാർ എന്ന് വെച്ചാൽ അത് ഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാ സംസ്കാരത്തിലും. ലൂണാറ്റിക് എന്നാണ് ഇംഗ്ലീഷുള്ള വാക്ക് ഭ്രാന്തിന്. ഇപ്പോൾ കൂടുതൽ ആയിട്ട് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനിൽ വരുത്തുന്ന മാറ്റത്തെക്കുറിച്ചല്ല, കൂടുതൽ മറ്റ് ജീവികളിൽ വരുത്തുന്ന മാറ്റം. വേലിയേറ്റം വേലിയിറക്കം നമുക്കറിയാം, അത് വാവനുസരിച്ചാണ്, ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളനുസരിച്ചാണ് വേലിയേറ്റം വേലിയിറക്കം. പല കടൽ ജീവികളും ഇതനുസരിച്ചാണ് അവരുടെ പെരുമാറ്റം വ്യത്യാസപ്പെടുത്തുന്നത്, അത് കൃത്യമായിട്ട് പഠിച്ചെടുത്തിരിക്കുന്നു. പല കടൽ ജീവികളിലും പവിഴപ്പുറ്റ, കോറൽ, ചിപ്പികൾ, അതുപോലെ ഉള്ള ജീവികൾ ഇവിടെ പല കാര്യങ്ങളും അവർ ഇണചേരുന്നതും അവ മുട്ടയിടുന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും ഒക്കെ ലൂണാർ സൈക്കിൾ ആസ്പദമാക്കിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കരയിലുള്ള ജീവികളും പലപ്പോഴും ഇതിനെ ആസ്പദമാക്കുന്നുണ്ട് അവരുടെ ജീവിത ശൈലിയിൽ. ചില ജീവികൾ കുഞ്ഞിനെ പ്രസവിക്കുന്ന കറുത്തുവാവിൻ്റെ അന്നാണ്. എന്തിനാണത്? കാരണം ആ കുഞ്ഞിന് കൂടുതൽ ഭക്ഷണം ആവശ്യം വരുന്നത് ഒരു 28 ദിവസം കഴിഞ്ഞാണ് വെളുത്തുവാവിന്. വെളുത്തുവാവാകുമ്പോഴേക്കും ധാരാളം പ്രാണികൾ നിലാവെളിച്ചത്തിൽ പുറത്തിറങ്ങും. അപ്പോൾ അവയ്ക്ക് ഇരുതടാൻ എളുപ്പമാണ്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് കറുത്തുവാവിൻ്റെ അന്ന് പ്രസവിക്കുന്ന ജീവികളുണ്ട്. മാത്രമല്ല ഇണചേരുന്നതും ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ അനുസരിച്ച്, വെളുത്തുവാവോ കറുത്തുവാവോ എന്നനുസരിച്ചാണ് പല ജന്തുക്കളും തീരുമാനിക്കുന്നത്. പല ജന്തുക്കളിലും ജീൻ എക്സ്പ്രഷൻ, അവയുടെ ഡി എൻ എയിലുള്ള ജീനുകളുടെ പെരുമാറ്റങ്ങളിൽ, അവയുടെ പ്രകടനത്തിൽ വ്യത്യാസം വരുന്നു എന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സയൻസ് ടുഡേ അടുത്ത പങ്ക്തിക്ക് കാത്തിരിക്കുക. ഇതിൽ കതിരവൻ.